നമസ്കാരം. ശക്തമായ പ്രതിഷേധം തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും വ്യക്തമാക്കിയതാണ്. ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പ്രതിപക്ഷവും സർക്കാരും കടക്കുകയാണ് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതും. ഇന്നിപ്പോൾ കൊച്ചിയിൽ കേരയിൽ വിശദീകരണ യോഗത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് എതിരെ കരിങ്കൊടി കാണിച്ചിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് വേദിക്ക് പുറത്തുനിന്ന് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചത്. പോലീസ് അറസ്റ്റ് ചെയ്ത 4 പേരെ നീക്കിയിട്ടുണ്ട് സംഭവ സ്ഥലത്തു നിന്നും. അതേസമയം കേരളത്തിൽ ഒന്നും നടക്കില്ലെന്ന ധാരണ മാറിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി ഇന്ന് പറയുകയുണ്ടായി. പൊതുവിദ്യാലയങ്ങളുടെ പുരോഗതി ഇതിന് ഉദാഹരണമാണ്. ആരോഗ്യമേഖലയിലും മാറ്റങ്ങളുണ്ടായി. പശ്ചാത്തല സൗകര്യം മെച്ചപ്പെട്ടില്ലെങ്കിൽ നാടിൻ്റെ പൊതുവികസനത്തെ ബാധിക്കും. ദേശീയപാത വികസനത്തിന് ഭൂമി വിട്ടു നൽകാൻ എതിർക്കുന്നവരെ അല്ലെങ്കിൽ എതിർത്തവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നാടിന് ആവശ്യമുള്ള പദ്ധതികൾ ആരെങ്കിലും തടഞ്ഞാൽ അവരെ അത് ബോധ്യപ്പെടുക്കും, അത് എതിർക്കുമെന്നും കരുതി അത് അവരെ അത് ബോധ്യപ്പെടുത്തുക മാത്രമാണ് ചെയ്യുക. പക്ഷേ അവർ എതിർക്കുമെന്ന് കരുതി അത് ഉപേക്ഷിക്കില്ല, എതിർപ്പിൻ്റെ മുന്നിൽ വഴങ്ങിക്കൊടുക്കുകയില്ല എന്നും അതല്ല സർക്കാരിൻ്റെ ധർമ്മമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നടക്കില്ലെന്ന് കരുതി ഉപേക്ഷിച്ചു കേരളത്തിലെ ഗെയിൽ പദ്ധതി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കാനായി. വലിയ എതിർപ്പ് ഉയർന്ന ആ വിഷയത്തിൽ ഇപ്പോൾ ആർക്കും പരാതിയില്ല. ഇതാണ് നാടിൻ്റെ അനുഭവം. സാമ്പത്തിക ശേഷി കുറവുള്ള സംസ്ഥാനമാണ് കേരളം. ബജറ്റ് വിഹിതം കൊണ്ട് വലിയ പദ്ധതി നടപ്പാക്കാനാകില്ല. കിഫ്ബി 62,000 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും കേരയിൽ പദ്ധതിക്കെതിരെയും രൂക്ഷ വിമർശനം നടത്തി. ഇപ്പോൾ മെട്രോ മാനി ശ്രീധരൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രതികരിച്ചതാണ്, എങ്കിൽ കൂടിയും വീണ്ടും ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കാരണം സിൽവർ ലൈനിൽ മുഖ്യമന്ത്രിക്ക് എതിരെ വിമർശനമാണ് അദ്ദേഹം നടത്തുന്നത്. സിൽവർ ലൈനിൽ മുഖ്യമന്ത്രി പിടിവാശിയാണ് കാണിക്കുന്നതെന്ന് ശ്രീധരൻ കുറ്റപ്പെടുത്തി. ഉദ്യോഗസ്ഥർ വേണ്ട വിധം മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നില്ല. പദ്ധതിയുടെ പ്രത്യാഘാതങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൽ ഉദ്യോഗസ്ഥർ പരാജയപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലെ ബ്യൂറോക്രസിയും പരാജയമാണെന്നും ശ്രീധരൻ പറഞ്ഞു. നിലത്തുകൂടിയുള്ള അതിവേഗ പാതയ്ക്ക് കേരളം യോജ്യമല്ല. കേരളത്തിന് അനുയോജ്യം ആകാശപാതയാണെന്നും ഈ ശ്രീധരൻ പറഞ്ഞു. കേന്ദ്രം സിൽവർ ലൈനിന് അനുമതി നൽകുമെന്ന തോന്നുന്നില്ല. പദ്ധതിയുടെ ദോഷവശം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. റെയിൽവേ പദ്ധതി കേന്ദ്രത്തിൻ്റെ അനുമതി ഇല്ലാതെ നടപ്പാക്കാനാകില്ല. CPMൽ പലർക്കും പദ്ധതിയോട് എതിർപ്പുണ്ട്. തൻ്റെ എതിർപ്പിന് പിന്നിൽ രാഷ്ട്രീയമില്ല. നാടിന് ആവശ്യമുള്ള പദ്ധതിയെങ്കിൽ രാഷ്ട്രീയം നോക്കിയില്ലെന്നും ശ്രീധരൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കേരളയിൽ ഇപ്പോൾ ചൂടേറിയ ഒരു ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷവും സർക്കാരും തമ്മിലുള്ള ഒരു തുറന്ന യുദ്ധത്തിലേക്ക് തന്നെയാണ് കേരളയിൽ മുന്നോട്ട് പോകുന്നത് എന്നും നമുക്കറിയാം. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ കടുത്ത പ്രതിഷേധമാണ് കോൺഗ്രസ് ഇതിലേക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോവുക. അതിൻ്റെ ആദ്യ രീതി തന്നെയാണ് ഇത്തരത്തിലുള്ള സർവേ കല്ലുകൾ പിഴുതെറിയുന്നതും ഇപ്പോൾ കണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള കരിങ്കൊടി കാണിക്കുന്നതും. എന്തായാലും ആരൊക്കെ എന്തൊക്കെ ബലം പ്രയോഗിച്ചാലും ഈ കേരളയിലുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, ചാനൽ ബൈ NVC ബ്രോഡ്കാസ്റ്റിംഗ്.